എങ്ങോട്ടൊന്നും അറിയൂട, കുറെ നേരം നടക്കണേ കാട്ടിനകത്തൂടെ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ടി കെ വാട്ടർഫോൾസ് ആണ്. ഒരു വെള്ളച്ചാട്ടം കാണാൻ വന്നത്, പക്ഷെ ഇത് ബാംഗ്ലൂരല്ല. ബാംഗ്ലൂരിന് ഏകദേശം 10-30 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മളിവിടെ വരാനായിട്ട്. ബനാർഘട്ട റോഡിലാണ്. അപ്പോൾ നല്ല ദൂരം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട്. നമ്മൾ കുറേ വഴി കറങ്ങിയൊക്കെ വന്ന പിന്നെ ചോദിച്ചു ചോദിച്ചൊക്കെ ഇവിടെ എത്തിയത്. അതായത് നമ്മളതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കയറലേ അറിയാവുള്ളൂ എന്താണ് സംഭവം എന്ന്. അറിയില്ല, കേട്ടിട്ടുണ്ട് ടി കെ വാട്ടർഫോൾസ് എന്ന്. എന്നാൽ നമുക്ക് പോയി നോക്കാം. അപ്പോൾ എല്ലാവർക്കും നേരെ വീടിലോട്ട്. ഗൈസ്, നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മൾ പോകുന്ന വഴിയിൽ ഉണ്ടായിരുന്ന കാഴ്ചകളാണ്. ഇതൊരു വളരെ വിജനമായിട്ടൊരു സ്ഥലത്തു കൂടെയാണ് നമ്മൾ ഈ ടി കെ വാട്ടർഫോൾസിലോട്ട് പോകുന്നത്. ചുറ്റും അധികം ആൾതാമസമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വഴിയാണ്. ഒരു വൈകുന്നേര സമയങ്ങളിൽ ഇതുവഴി പോകുന്ന അത്ര സേഫ് ആയിരിക്കില്ല. കാരണം വേറെ ഒന്നുമല്ല, ഫോറസ്റ്റാണ്, ഇതിൻ്റെ സൈഡ് മൊത്തം ഫോറസ്റ്റാണ്. അപ്പം അവിടെ അവർ ഇടയ്ക്കിടയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. ഒരു അൺടൈമിലൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. ഈ പോകുന്നവരെ കുറിച്ചാണ് ഞാൻ പോകുന്നത്. സപ്പോസ് ഇത് കാണാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ആൾക്കാർ ഈവനിങ് ടൈമിലൊക്കെ, അല്ലെങ്കിൽ പോകുമ്പോൾ മാക്സിമം വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചു വരാൻ കണക്കാക്കി പോകണം. അല്ലാന്നുണ്ടെങ്കിൽ അത് കുറച്ച് അപകടമുള്ള ഒരു ഏരിയയാണ് എന്നുള്ളത് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞതാണ്. പിന്നെ ഞങ്ങൾ പോയത് ഏകദേശം ഒരു ഉച്ചയ്ക്കാണ് പോയത്. ഞങ്ങൾ കുറച്ച് ദൂരമുള്ളത് കൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ആ ഒരു സമയം കണക്കാക്കിയാണ് ഞങ്ങളെത്തിയത്. നല്ല വെയിലായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ അവിടെ നല്ല വെയിലായിരുന്നു. നമ്മൾ കയറി പോകും. പിന്നെ ആ ഒരു ഫോറസ്റ്റിനകത്തൂടെയുള്ള ഒരു യാത്ര ആയതുകൊണ്ട് അധികം വെയിലടിക്കുന്നില്ല. എങ്കിൽ പോലും ഇപ്പം ഒരു മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഒരു അറിയാമല്ലോ, ഇപ്പോൾ ഒരു സമ്മർ സീസണാണ്. പക്ഷേ ഞങ്ങൾ ശരിക്കും ഈ യാത്ര എൻജോയ് ചെയ്തു. കാരണം ഒരു ഞങ്ങളൊരു കുറേ നാളായി ഒരു ലോങ് ഡ്രൈവ്. ലോങ് ഡ്രൈവ് എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ലോങ് ഡ്രൈവ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ചെയ്യുന്നത് നന്ദി ഹിൽസ് ആയിരുന്നു. അത് പക്ഷേ ഒരു 78 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അത്രയ്ക്കില്ല, 30-35 കിലോമീറ്റേഴ്സിനുള്ളിലേ ഉണ്ടായിരുന്നുള്ളൂ ദൂരം. പക്ഷേ എങ്കിൽ പോലും വന്നിട്ട് ഇതൊരു ട്രക്കിംഗ് പോലെ നമുക്ക് എല്ലായിടത്തും ബൈക്കിൽ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങൾ കുറേ ഉണ്ടല്ലോ. ബൈക്കിലായാലും മറ്റ് വാഹനങ്ങളിലായാലും എത്തിപ്പെടാൻ പറ്റാത്ത, ഇതുപോലെ നടന്നു പോകുന്ന കുറേ യാത്രകൾ ഭയങ്കര രസമായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഞങ്ങൾ പണ്ട് അഗസ്ത്യാർ കൂടവും മറ്റുമൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു യാത്രയ്ക്ക് പ്രത്യേക ഒരു ഫീലിംഗാണ്. അപ്പം ഇതൊക്കെയാണ് അങ്ങോട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. ഒരു പച്ചപ്പ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നില്ല. അത് ഈ ഒരു സീസണിൻ്റെയാണ്, അത് മാറി മാറി വരുന്നതാണ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ഇതിനെക്കുറിച്ചൊന്നും പറയില്ല. നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് അവിടെ നല്ല ചേട്ടവും കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചേരാം. ഓക്കെ, എങ്ങോട്ടൊന്നും അറിഞ്ഞൂടാ, കുറേ നേരം ഇവിടെ നടക്കണ കാട്ടിനകത്തൂടെ. ചെറിയ രീതിയിൽ ഒരു ചെറിയ അരുവി പോലെയൊക്കെ വെള്ളം ഒലിച്ചു വരുന്നുണ്ട്. കൊള്ളാം എന്തായാലും. Thank you.
വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വരുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്രയധികം ഫോഴ്സ് ഉണ്ടായിരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട് അവിടെ, ആ ഒരു അരുവിയിലായാലും മറ്റേ വെള്ളച്ചാട്ടത്തിനകത്തായാലും വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഒരു റെയിനി സീസണായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും, വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സും കാര്യങ്ങളൊക്കെ അതിൽ വ്യത്യാസം ഉണ്ടാകും. നമ്മൾ മറ്റൊരു സാഹചര്യത്തിൽ വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു യാത്ര പറ്റുമെന്ന് പിന്നീട് നോക്കുന്നതായിരിക്കും. അപ്പോൾ തിരിച്ചിറങ്ങി വരുന്നതായി നമുക്ക് ഇതുപോലെ ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളുണ്ട്, ചെറിയ ചെറിയ സ്നാക്സ് ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ തൽക്കാലം കഴിച്ച് വിശപ്പൊക്കെ അടക്കിയിട്ട് നമുക്ക് നേരെ പോവാം വീട്ടിലോട്ട്. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ദിസ് ഇസ് പ്രശാന്ത് സൈനിങ് ഓഫ്. ബൈ ബൈ.